വടകര നഗരസഭയും ജനമൈത്രി പോലീസും കെഎസ്എസും സംയുക്തമായി വിക്ടറി ചാനലിൽ പ്രദർശിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസുകൾ എച്ച്ഡി മികവോടെ ടൗൺ ഹാളിൽ പ്രദർശിപ്പിച്ചു തുടങ്ങി. നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്തോ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാം. വാങ്ങുന്നു, മറ്റിടത്തുനിന്ന്. വിദ്യാലയങ്ങൾ ഔപചാരികമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കേരള സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് അനൗപചാരികമായ തരത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ പാഠഭാഗങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്വന്തം ചാനലായ വിദ്യാസിലൂടെ സമയം നിശ്ചയിച്ചുകൊണ്ട് വിവിധ ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ കുട്ടികളിലെത്തിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തത്. കഴിഞ്ഞ 1-ാം തീയതിയാണ് ഈ പരിപാടി ആരംഭിച്ചത്. ഒരു ട്രയലായാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ട്രയലാണെങ്കിൽ പോലും വളരെ നല്ല നിലയിൽ തന്നെ നമ്മുടെ സംസ്ഥാനവും രാജ്യവും തലകുലുക്കി സംബന്ധിക്കുന്ന തരത്തിൽ മനോഹരമായി ഈ കാര്യം അവതരിപ്പിക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷത്തിലേറെ കാലമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ അനാകർഷണീയമായിരുന്ന കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ ആകർഷണീയമാക്കി മാറ്റാൻ, കുട്ടികൾക്ക് കൂടുതൽ ഫലപ്രദമായ രൂപത്തിൽ അവരുടെ പാഠഭാഗങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ആവശ്യമായ തരത്തിൽ വിദ്യാലയങ്ങളുടെ കെട്ടിലും മട്ടിലും മാറ്റം വരുത്തി കൊടുത്തു. ചടങ്ങിൽ PM രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വടകര DYSP പ്രിൻസ് എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്തി. വടകര SI ഷറഫുദ്ദീൻ, ജനമൈത്രി പോലീസ് ഓഫീസർ സജിത്ത്, MUMHS പ്രിൻസിപ്പാൾ സജീവ് കുമാർ, PM റൂബിൻ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അശോകൻ എന്നിവർ ആശംസകൾ നേർന്നു. ഒരു വിദ്യാഭ്യാസ അല്ല ഇന്നിപ്പോൾ നമ്മൾ കൊറോണ നമുക്ക് പ്രത്യേകമായി സമ്മാനിച്ചിരിക്കുന്നത്. പക്ഷെ കൊറോണയെ നമ്മൾ തോൽപ്പിക്കുന്ന 1-2 സംഭവങ്ങൾ ഈ അടുത്ത് നടന്നു. അത് 2 വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടതാണ്. ഈ വർഷം എക്സാം നടത്താൻ കഴിയുമോ എന്ന് ശങ്കപ്പെട്ടിരുന്നു. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ സംസ്ഥാനത്തുടനീളം നമുക്ക് 10-ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ +1 +2 എക്സാമിനേഷൻ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത് ഒരു തരത്തിൽ നമ്മൾ കൊറോണയെ തോൽപ്പിക്കുകയാണ്. 2 June 1 സ്കൂൾ തുറക്കും എന്നാണ് എല്ലാ വർഷവും, പക്ഷെ അത് സാധിച്ചില്ല. അവിടെയും കൊറോണ നമ്മളെ ഒന്ന് ഒലച്ചു. പക്ഷേ പിന്മാറാൻ സമൂഹവും സർക്കാരും തയ്യാറല്ലായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം കാണുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്കൂളിൽ പോയി പഠിച്ചാലോ എന്ന് തോന്നിപ്പോവുക. കാരണം സ്കൂളിൽ ഞാൻ ഈ അടുത്ത സമയത്ത് 1-2 സർക്കാർ സ്കൂളുകളിൽ പോയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം വലിയ വലിയ ഫീസ് കൊടുത്ത് പോകുന്ന CBSE സ്കൂളുകളെക്കാളിലും എത്രയോ മികവിലാണ് ആ സ്കൂളുകൾ നിൽക്കുന്നത്. അവിടുത്തെ വിദ്യാഭ്യാസ രീതി, അതുപോലെ തന്നെ വിക്ടർ ചാനലിലൂടെ വരുന്ന അധ്യാപകരുടെ കണ്ടുകൊണ്ട് ക്ലാസ്സുകൾ ഞാൻ കേട്ടു. മനോഹരമായ ക്ലാസ്സുകൾ ആണ്. അറിയാം, എനിക്ക് ടീച്ചറിനെ അറിയാം. അപ്പൊ ഏതായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച KSS, നമുക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഇല്ല, എല്ലാവർക്കും TV സംവിധാനം ഇല്ലാത്ത ആൾക്കാരുണ്ടവർക്ക് വേണ്ടി, ആ കുട്ടികൾക്ക് വേണ്ടി KSS വടകര മുനിസിപ്പാലിറ്റിയും ജനമൈത്രി പോലീസും ചേർന്ന് ഇങ്ങനെ സംവിധാനം ഒരുക്കിയത് ഏതായാലും അഭിനന്ദനാർഹമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.